നമസ്കാരം. വോഗ് മാഗസിൻ കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ ആരോഗ്യമന്ത്രിയെ മികച്ച വിമൻ ഓഫ് ദി ഇയർ എന്ന പുരസ്കാര പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയെന്ന വാർത്ത പുറത്തുവരികയും കേരളത്തിൽ വളരെ അഭിമാനകരമായ ഒരു നേട്ടമുണ്ടായി എന്ന തരത്തിലുള്ള ചർച്ചകൾ പൊതുവെ പുരോഗമിക്കുന്നു. എന്നാൽ ചിലയിടങ്ങളിൽ ഇതിനെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നുണ്ട്. എന്തിനാണ് ഇത്തരത്തിലൊരു പുരസ്കാരം കൊടുക്കുന്നത്? ഈ വിമർശിക്കുന്നവർക്ക് എന്താണ് വോഗ് മാഗസീൻ എന്നതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇല്ലെന്നായിരിക്കും. വോഗ് മാഗസീൻ എന്ന് പറയുന്നത് സീതാറാം യെച്ചൂരി എഡിറ്ററായിട്ടുള്ള ഒരു മാഗസീൻ അല്ല. അത് അമേരിക്കയിലെ ന്യൂയോർക്കിൽ സ്ഥിതി ചെയ്യുന്ന 1892 സ്ഥാപിതമായ ഒരു മാഗസീനാണ്. ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈലിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവർ നടത്തുന്ന, അത് പ്രത്യേകിച്ച് വനിതകൾക്ക് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മാഗസീനാണ്. ആ മാഗസീൻ ഇന്ത്യയിലെ ഒരു ആരോഗ്യമന്ത്രി വനിതയായതിനാൽ അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ നാട്ടുകാരിയാണ് അല്ലെങ്കിൽ കേരളം പോലൊരു ചെറിയ സംസ്ഥാനത്ത് നിന്ന് ഇത്തരത്തിലൊരു പരിഗണന കിട്ടുമ്പോൾ അഭിമാനിക്കുകയല്ലാതെ മറ്റെന്താണ് ആരായിരുന്നാലും ചെയ്യേണ്ടത്? ആ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പല കാറ്റഗറികളിലായി ന്യൂസിലാൻഡ് പ്രസിഡൻ്റായിട്ടുള്ള ജെസിന്ത ഉൾപ്പെട്ടിട്ടുണ്ട്, ആംഗല മെർക്കൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഇന്ത്യയിൽ നിന്ന് ശിൽപ ഷെട്ടി ഉൾപ്പെട്ടിട്ടുണ്ട്, സാമ്പത്തിക വിദഗ്ധയായ ഗീതാ ഗോപിനാഥ് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ പല പ്രമുഖരുമാണ് ഈ വോഗ് മാഗസീൻ്റെ പേഴ്സൺ ഓഫ് ദി ഇയർ അല്ലെങ്കിൽ വിമൻ ഓഫ് ദി ഇയർ എന്ന പുരസ്കാരത്തിന് വേണ്ടി പട്ടികയിലേക്ക് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഒരു കൊച്ചു നാടാണ് കേരളം. ആ നാട്ടിലെ ഒരു പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാണ് ഇത്തരത്തിൽ അമേരിക്ക പോലൊരു നാട്ടിലെ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മാഗസീൻ ഇത്തരത്തിലൊരു പുരസ്കാരത്തിന് വേണ്ടി ഒരാളെ പരിഗണിക്കുന്നത്, അതും ഒരു സ്ത്രീയെ. അപ്പോൾ അതിൽ അഭിനന്ദിക്കുക എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും മര്യാദയുടെയും ഒപ്പം ഓരോ വ്യക്തിയുടെയും സ്വഭാവ ഗുണത്തിൻ്റെ ഭാഗമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത്തരത്തിൽ ആരെയും ഏത് മേഖലയിലുള്ളവരെയായിരുന്നാലും അവർ അവരുടെ മേഖലയിൽ കഴിവ് തെളിയിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുന്ന സന്ദർഭം ഉണ്ടാകുമ്പോൾ അവരെ തുറന്ന് അഭിനന്ദിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ക്വാളിറ്റിയുടെ ഭാഗമായിട്ട് തന്നെയാണ് വിലയിരുത്തേണ്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തിൽ ഒരു തുറന്ന പ്രതികരണവുമായി വന്നിട്ടുള്ളത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രന് ഒരുപക്ഷെ പാർട്ടിക്കുള്ളിൽ തന്നെ ഇപ്പോൾ ഇടമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. എങ്ങനെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് താനിവിടെ ഉണ്ട് എന്ന സാന്നിധ്യം അറിയിക്കേണ്ട ഉത്തരവാദിത്തം ശോഭാ സുരേന്ദ്രൻ ഉണ്ടായതുകൊണ്ടായിരിക്കാം ഇന്ന് എന്തിനാണ് ഈ പുരസ്കാരം കൊടുത്തത് എന്ന ചോദ്യവുമായി ഫേസ്ബുക്കിലൂടെ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ആ പ്രതികരണം മൊത്തത്തിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ ശോഭാ സുരേന്ദ്രനോട് വളരെ സഹതാപമാണ് തോന്നിയത്. കാര്യം ചുമ്മയല്ല നിങ്ങൾ പാർട്ടിയിൽ വെളിയിലിരിക്കേണ്ടി വന്നത്. ആ കെ സുരേന്ദ്രനൊക്കെ നിവർത്തികേടുകൊണ്ടായിരിക്കണം ഇത്തരത്തിൽ നിങ്ങളുടെ വർത്തമാനവും എവിടെയൊക്കെയാണ് വർത്തമാനം പറയേണ്ടത്, എവിടെയൊക്കെയാണ് അഭിപ്രായം രേഖപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് സാമാന്യ യുക്തി ഇല്ലാത്തത് കൊണ്ടായിരിക്കണം ബി ജെ പി നേതൃത്വം നിങ്ങൾക്ക് വീടിൻ്റെ മൂല ചൂണ്ടിക്കാട്ടിത്തന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ ഒരു പബ്ലിക് അറ്റൻഷൻ കിട്ടാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയായിരിക്കണം ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിൽ വില കുറഞ്ഞൊരു രീതി നടപ്പാക്കിയത്. നമ്മുടെ നാട്ടിൽ പലരും തുറന്ന് അഭിനന്ദിക്കുന്നുണ്ട് ഇത്തരത്തിലൊരു പുരസ്കാരത്തിന് ആഗോളതലത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു വനിതയെ തിരഞ്ഞെടുത്തത്. പക്ഷേ ചിലർക്കത് അങ്ങോട്ട് ദഹിക്കുന്നില്ല എന്നറിയുമ്പോൾ വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. രാഷ്ട്രീയ സംസ്കാരമെല്ലാം അവിടെ നിൽക്കട്ടെ. രാഷ്ട്രീയ സംസ്കാരം നമ്മുടെ നാട്ടിൽ പരിഗണിക്കുകയാണെങ്കിൽ ആരെയും എന്തിൻ്റെ പേരിലും അവഹേളിക്കുക എന്നുള്ളതും ആർക്ക് എന്ത് പുരസ്കാരം ലഭിച്ചാലും അതിനെ ഇകഴ്ത്തിക്കാട്ടുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ പൊതുവേ അനുചരിച്ചു പോകുന്നൊരു രീതി എന്ന് പറയുന്നത്. അത്തരം പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇന്നത്തെ പരിഷ്കൃത കാലഘട്ടത്തിൽ വീണ്ടും ഈ നേതൃത്വ ലെവലിലൊക്കെ നിൽക്കുന്നവർ ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ വിരോധാഭാസമാണ്. നിങ്ങളൊക്കെ മാതൃക സൃഷ്ടിക്കേണ്ടവരാണെന്ന് ശോഭാ സുരേന്ദ്രൻ ഓർക്കണം. ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ ശശി തരൂറിനെ വേണം രാഷ്ട്രീയ നേതാക്കന്മാർ കണ്ട് മാതൃകയാക്കേണ്ടത്. അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ ആണെങ്കിൽ കൂടിയും അതൊരു കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും വളരെ വിശാലതയോടുകൂടി കാര്യങ്ങളെ നോക്കിക്കണ്ട് കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്തുന്ന കൂട്ടത്തിലാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ആരോഗ്യമന്ത്രിയെ ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ ഒരു വിദേശ മാധ്യമം അഭിനന്ദനം രേഖപ്പെടുത്തുന്നത്. നേരത്തെ വാഷിംഗ്ടൺ പോസ്റ്റും BBC ഉൾപ്പെടെയുള്ള പല പ്രമുഖ വിദേശ ചാനലുകളും അവരെ അനുമോദിക്കുകയും ഒപ്പം അവർക്ക് തന്നെ വേണ്ടി പ്രത്യേക ലൈവ് ഇടുകയെന്ന ഒരു സന്ദർഭം പോലും ആ ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വോഗ് പോലുള്ള ഒരു മാഗസീൻ പോലും നമ്മുടെ നാട്ടിലെ പ്രവർത്തനങ്ങൾ ചെറുതല്ല, വലിയ ഇടപെടൽ തന്നെ ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ നടത്തിയെന്ന് മനസ്സിലാക്കുകയും അതിനെ ആദരിക്കുകയും ചെയ്യുമ്പോൾ അത് പട്ടികയിൽ പുരസ്കാരത്തിനൊന്നും അർഹയായിട്ടില്ല. നവംബർ മാസത്തിലെ മാഗസീൻ്റെ കവർ പേജായിട്ട് ശൈലജയുടെ പടം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വാർത്ത പുറത്തു വന്നിട്ടുള്ളത്. അതിനു മുന്നെയാണ് ചിലർക്ക് ഹാലിളകുന്നത്. എന്തിനാണ് എല്ലാത്തിനോടും അസഹിഷ്ണുത? നിങ്ങൾ നല്ലതിനെ നല്ലതെന്ന് പറഞ്ഞ് ശീലിക്കാൻ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്.
അത് ഈ സമൂഹത്തിനും ഒപ്പം പുതിയ തലമുറയ്ക്കൊക്കെ മാതൃകയാകേണ്ട ലീഡറാണ്. എന്തിനേയും ഏതിനേയും കണ്ണടച്ചും കാടടച്ചും വിമർശിക്കുന്നവരെ ഈ സമൂഹം ഒരു തരത്തിൽ അഡ്രസ് ചെയ്യപ്പെടുത്തുള്ളൂ. അതായത് ഈ മുരട്ട് സ്വഭാവം എന്നൊക്കെ പച്ച മലയാളത്തിൽ പറയുന്ന ഒരു രീതിയുണ്ട്. അത്തരം രീതികളായിട്ട് മാത്രമേ അതിനെ കണക്കാക്കത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഈ വാചകം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അഭിമാനകരമായ നേട്ടമുണ്ടായ വ്യക്തിക്ക് അതിൽ യാതൊരു പോറലും ഉണ്ടാകില്ല. ആ നേട്ടം നൽകാനായിട്ട് തീരുമാനമെടുത്തവരും എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ ഇത്തരത്തിൽ ഒരു പുരസ്കാരത്തിൻ്റെ പട്ടികയിലേക്ക് അവർ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ അനവസരത്തിലുള്ള ഇത്തരം വിമർശനങ്ങളെ ഈ നിലാവിനെ കാണുമ്പോഴുള്ള ചില കുരയിലുകൾ എന്ന് പഴമക്കാർ പറയാറുണ്ട്. അത്തരമൊരു രീതിയിലായിരിക്കും ഈ സമൂഹം കാണുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ മനസ്സിലാക്കുക. രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനം ഉന്നയിക്കുമ്പോഴും എതിരഭിപ്രായം ഉന്നയിക്കുമ്പോഴും ഒരാളെ ബഹുമാനിക്കാനും അവരെ ആദരിക്കപ്പെടുമ്പോൾ അംഗീകരിക്കാനും ഓരോരുത്തർക്കും മനസ്സുണ്ടാകുന്നത് ഒരു നല്ല കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ്. അതില്ലാതെ പോകുന്നു, അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ പോലും പലർക്കും അതില്ല എന്ന് തിരിച്ചറിയുന്നത് ഈ നാടിൻ്റെ ഒരു ശാപമായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. നമ്മുടെ നാട്ടിലെ ഒരു വ്യക്തിക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ആരും ആയിക്കോട്ടെ രാഷ്ട്രീയത്തിനതീതമായി അവരെ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ തന്നെ സിനിമാ മേഖലയിൽ തന്നെ ഫഹദ് ഫാസിൽ ഉൾപ്പെടെയുള്ളവർ മന്ത്രിക്ക് അഭിനന്ദനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. മറ്റു മേഖലയിലുള്ള നിരവധി പേർ വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെയേറെ പേർ ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിക്ക് അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. അപ്പോഴും ശോഭാ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ആംബുലൻസിൽ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ട സംഭവം, മെഡിക്കൽ കോളേജിൽ പുഴുവരിക്കപ്പെട്ട ഒരു രോഗിയുടെ സംഭവം ഉൾപ്പെടെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ അറിയാഞ്ഞിട്ടാണോ? മറ്റ് സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എന്ത് വിഷയത്തിലായിരുന്നാലും നമ്മുടെ നാട്ടിൽ ക്രൈം റേറ്റ്സ് കുറവാണ് എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ശരിയാണെന്നല്ല പറയുന്നത്. ആംബുലൻസിലുണ്ടായ സംഭവമെല്ലാം വളരെ ഖേദകരമായിട്ടുള്ള സംഭവമാണ്, നടക്കാൻ പാടില്ലാത്ത തന്നെയാണ്. പക്ഷേ അതെല്ലാം ഈ പറയുന്നവർ കണ്ടു കാണും, അറിഞ്ഞു കാണും. ആ വിഷയങ്ങളെല്ലാം പരിഗണിച്ചാണ് ഈ നാട്ടിലൊരു സംഭവ വികാസം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഈ നാടിൻ്റെ ഒരു മാതൃകാപരമായ ഇടപെടൽ ഉണ്ടാകുമ്പോൾ, അതിനെ ലോക രാജ്യങ്ങൾ അംഗീകരിക്കുമ്പോൾ ഈ നാട്ടിലുള്ള ചില ഏറാൻമൂളികൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെയധികം നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇത്തരം വിഷയങ്ങളിൽ ഒരു സ്ത്രീ തന്നെ മറ്റൊരു സ്ത്രീയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്, പഴയ ആൾക്കാർ പറയുന്ന പോലെ തന്നെ ഒരു സ്ത്രീക്ക് ഏറ്റവും വലിയ ശത്രു മറ്റൊരു സ്ത്രീ തന്നെയാണ്. അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല. എന്തായാലും ആ പോസ്റ്റിന്റെ തുടക്കത്തിൽ ശോഭാ സുരേന്ദ്രൻ ഒരു വാചകം പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അതായത് ഒരു സ്ത്രീക്ക് എന്തെങ്കിലും പുരസ്കാരങ്ങളോ അല്ലെങ്കിൽ മറ്റ് നേട്ടങ്ങളോ ലഭിക്കുന്ന സാഹചര്യത്തിൽ അവരെ തുറന്ന് അഭിനന്ദിക്കുന്ന രീതിയാണ് ഈ എളിയ പ്രവർത്തകയ്ക്ക് ഉള്ളത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ തുടക്കത്തിൽ പറഞ്ഞു വരുന്നത്. അങ്ങനെ തുടങ്ങിയതിന് ശേഷമാണ് ഈ പറയുന്നത്. പക്ഷേ നിങ്ങളുടെ വാക്കുകളിൽ ഒരിടത്ത് പോലും മറ്റൊരു സ്ത്രീയോടുള്ള ബഹുമാനം ഒരു വാക്കുകളിലും കാണാൻ കഴിഞ്ഞില്ല. അതാണ് ഏറെ ഖേദകരമായിട്ട് തോന്നിയത്. എന്തായാലും ശോഭാ സുരേന്ദ്രനടക്കമുള്ള ആരൊക്കെ വിമർശിക്കുന്നവരോടും പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന നേട്ടം സായിപ്പ് കണ്ട് മനസ്സിലാക്കി നൽകിയതാണെങ്കിൽ അതിൽ അസൂയ കൊണ്ട് മാത്രമാണ് ചിലർ വിമർശിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കേരളം ഒരു മോഡലാണ്. ആരോഗ്യ മേഖലയെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അത് ഒരു വ്യക്തിയുടെ മാത്രം നേട്ടമായിട്ട് ആരും ഉയർത്തിക്കാട്ടാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കാലാകാലങ്ങളായിട്ടുള്ള ഈ നാടിൻ്റെ വളർച്ചയുടെ ഭാഗം തന്നെയാണ്. ഇപ്പോൾ അത് നയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ആരോഗ്യമന്ത്രി അതിനെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതാണ്. നിപ്പയുടെ കാലഘട്ടത്തിലും ഒപ്പം കൊറോണ കാലഘട്ടത്തിലെല്ലാം ഒരു വനിത എന്ന നിലയ്ക്ക് അവർ പിൻവാങ്ങിയല്ല നിന്നത്. മുന്നിൽ നിന്ന് ഒരു മേഖലയെ പട നയിച്ച് വിജയത്തിലെത്തിക്കാൻ അശ്രാന്തം പരിശ്രമിക്കുന്ന ഒരു വനിത തന്നെയാണ് കെ കെ ശൈലജ. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവർക്ക് നേരെ ഇത്തരത്തിലുള്ള അല്പത്തന വാചകവുമായി ഇറങ്ങുന്നവരെ ഈ സമൂഹം ഒന്നടങ്കം തുറന്ന് പുച്ഛിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ.